സിനിമയിലേക്ക് മൈനയായി പറന്നു വന്ന് ദൈവ തിരുമകളിലൂടെയും തലൈവനിലൂടെയും റൺ ബേബി റണ്ണിലുമായുമെല്ലാം ആരാധകരെ സമ്പാദിച്ച് മുൻനിര നടിയായി ഉയർന്നു വന്ന പ്രതിഭയാണ് അമല. അപ്പോൾ മലയാളിയാണെങ്കിലും അമല കൂടുതൽ ശോഭിച്ചത് തമിഴിലാണ്. 2009 നീലത്താമരയിലൂടെ അഭിനയത്തിലേക്ക് എത്തിയ അമല ഇപ്പോൾ വളരെ സെലക്റ്റീവായി മാത്രമേ സിനിമകൾ ചെയ്യാറുള്ളൂ. സിനിമാ തിരക്കുകൾ ഇല്ലാത്തപ്പോൾ താരം നീണ്ട യാത്രകൾ നടത്തിയാണ് ജീവിതം ആസ്വദിക്കുന്നത്. ഇന്ന് അമല 31-ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. നടിയുടെ പിറന്നാൾ ദിനത്തിൽ ആരാധകരെ സർപ്രൈസ് ചെയ്യിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു. അമല അപ്പോൾ 2-ാം വിവാഹത്തിന് ഒരുങ്ങുന്നതിന്റെ സൂചനകൾ നൽകിയുള്ളതാണ് അമലയെ ടാഗ് ചെയ്തുള്ള പോസ്റ്റ്. താരത്തിന്റെ സുഹൃത്ത് ജഗത് ദേശായിയാണ് അമലയുടെ വരൻ. അമല പോളിനെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ പങ്കുവച്ച ജഗത് തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത്. മൈ ജിപ്സിക്യൂൺ യെസ് പറഞ്ഞു എന്നായിരുന്നു വീഡിയോയ്ക്ക് തലക്കെട്ടായി ജഗത് കുറിച്ചത്. ഇരുവരും ഹോട്ടലിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ പെട്ടെന്ന് ഡാൻസേഴ്സിന്റെ അടുത്തെത്തി അവർക്കൊപ്പം ചേർന്ന് ഡാൻസ് കളിച്ചു ജഗത്. ഡാൻസ് കളിക്കുന്നതിനിടെ പെട്ടെന്ന് മോതിരം എടുത്തുയർത്തി അമലയെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു. അമല സന്തോഷത്തോടെ മോതിരം സ്വീകരിക്കുന്നതും ജഗത് സ്നേഹചുംബനം നൽകുന്നതും വീഡിയോയിൽ കാണാം. വെഡ്ഡി ബേൾസ് എന്ന ഹാഷ്ടാഗും വീഡിയോയ്ക്കൊപ്പം ജഗത് ചേർത്തിട്ടുണ്ട്. നടി 2-ാം വിവാഹത്തിന് ഒരുങ്ങുന്നുവെന്ന വാർത്ത പുറത്തു വന്നതോടെ അമലയും വിജയും തമ്മിലുള്ള പ്രണയവും വിവാഹവും വിവാഹമോചനവും എല്ലാം വീണ്ടും ആരാധകർക്കിടയിൽ ചർച്ചയാവുകയാണ്. 2014 സംവിധായകൻ AL വിജയുമായുള്ള അമലയുടെ ആദ്യ വിവാഹം നടന്നത്. ദൈവ തിരുമകൾ, തലൈവ എന്നീ സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലായത്. 4 വർഷത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു വിവാഹം. ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരം ആഡംബരം നിറഞ്ഞ വിവാഹമായിരുന്നു അമലയുടെയും വിജയുടെയും. 2015 ആയപ്പോഴേക്കും ഇരുവർക്കും ഇടയിൽ പ്രശ്നങ്ങൾ തുടങ്ങുകയും വേർപിരിയുകയുമായിരുന്നു. വിവാഹശേഷവും അഭിനയം തുടരാനുള്ള ആഗ്രഹം അമല പ്രകടിപ്പിച്ചപ്പോൾ വിജയുടെ കുടുംബം എതിർത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അക്കാലത്ത് വന്ന റിപ്പോർട്ട്. വിവാഹത്തിന് മുൻപ് കമ്മിറ്റ് ചെയ്ത സിനിമകൾ മാത്രമായിരുന്നു അമല വിവാഹശേഷം പൂർത്തിയാക്കിയത്. മാത്രമല്ല അമല വിജയ് വിവാഹ ജീവിതം തകരാൻ നടൻ ധനുഷാണ് കാരണമെന്ന് വിജയുടെ പിതാവ് AL അഴകപ്പൻ പറഞ്ഞതും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ധനുഷും അമലയും തമ്മിൽ ബന്ധമുണ്ടെന്ന തരത്തിൽ അക്കാലത്ത് ഗോസിപ്പുകൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്നും ധനുഷ് തന്റെ വെൽവിയർ മാത്രമാണെന്നും അമല ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അമല 2-ാം വിവാഹത്തിന് ഒരുങ്ങുന്ന വാർത്തകൾ പുറത്തു വന്നപ്പോഴും ധനുഷുമായി ബന്ധപ്പെടുത്തി നിരവധി കമന്റുകൾ വരുന്നുണ്ട്. വർഷത്തിൽ ഒരു സിനിമയെങ്കിലും ചെയ്യണമെന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. എന്നാൽ പിന്നെ 2 കൊല്ലം കൂടുമ്പോൾ ഒരു കല്യാണം ഒക്കെയാകാം. എത്ര ദിവസത്തേക്കാണ് ഈ ബന്ധം? കൊല്ലം തോറും നടത്തി വരാറുള്ള വഴിപാട് നടക്കട്ടെ എന്നെല്ലാമാണ് അമലയെ പരിഹസിച്ച് ചിലർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഗായകനും മുംബൈ സ്വദേശിയുമായ ഭവനീന്ദർ സിംഗുമായി താരം ലിവിംഗ് റിലേഷനിലായിരുന്നുവെന്ന് ഒരു കാലത്ത് പ്രചരിച്ചിരുന്നു. ഇരുവരും വിവാഹിതരായി എന്ന രീതിയിൽ വാർത്തകളും ചിത്രങ്ങളും പ്രചരിച്ചിരുന്നു. എന്നാൽ തെറ്റായ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് തന്റെ അനുമതിയില്ലാതെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുവാൻ ബോധപൂർവമായി ഭവനീന്ദർ ശ്രമം നടത്തിയെന്നായിരുന്നു അമലയുടെ വിശദീകരണം. പുതിയ ജീവിതത്തിലേക്ക് അമലയ്ക്കും ജഗത്തിനും ആശംസകൾ നേർന്ന പേളി മാണിയടക്കം നിരവധി സെലിബ്രിറ്റികൾ എത്തിയിട്ടുണ്ട്.